നമ്മോടൊപ്പമുണ്ട് ശ്രീ ഇന്ദുചൂടൻ. ഈ കാട്ടുമൃഗങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ വനാതിർത്തികളിലാണ് ഇറങ്ങുന്നത്. ഇതിപ്പോൾ ഇത് 50 കിലോമീറ്റർ ഇപ്പുറം വരെ കാട്ടുജീവികൾ ഇറങ്ങുന്നു, ഈ കാട്ടുപോത്ത് ഇറങ്ങുന്നു. 3 പേരാണ് ഇന്ന് കൊമ്പിൽ കോർത്ത് മരിച്ചു വീണത്. അതിലൊരാൾ ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുരവസ്ഥകൾ മനുഷ്യനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? എന്ത് പരിഹാരം? യെസ്, വളരെ ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ ആദ്യമേ ഇതിനെ ഇരയാക്കപ്പെട്ട ആളുകളുടെ കുടുംബത്തോട് അവരുടെ ദുഃഖത്തിന് പങ്കുചേരുകയാണ്. പക്ഷെ നേരത്തെ സംസാരിച്ച ആരാന്ന് ഞാൻ കാണുകയുണ്ടായില്ല. ആയൂർ ബിജു, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ മൃഗങ്ങളുടെ എണ്ണം കൂടി, ഒരു മൃഗം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഉടനെ തന്നെ മൃഗങ്ങളുടെ എണ്ണം കൂടിയതാന്നുള്ള ഒരു പ്രചരണം ഇപ്പൊ നടക്കുന്നുണ്ട്. അതൊട്ടും ശരിയല്ല. കേരളത്തില് കഴിഞ്ഞ 10-25 വർഷമായിട്ട് മൃഗങ്ങളുടെ എണ്ണം കുറയുക തന്നെയാണ്. കാരണം നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങള് തുണ്ടുണ്ടാക്കി കഷ്ണം കഷ്ണമാക്കി പോയി. അതിന്റെ ഉള്ളിൽ സംഭവിച്ച എന്തോ ആണ്. മൃഗങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വനം കൂടിയിട്ടില്ല, വനത്തിന്റെ ഏരിയ കൂടിയിട്ടൊന്നുമില്ല. റിസർവ് ഫോറസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1950കളിൽ നമുക്ക് 30% ഉണ്ടായത്, ഇപ്പൊ ഒരു 12% ഉള്ളൂ വനം. അതും ഉള്ളത് കഷ്ണം കഷ്ണമാക്കപ്പെട്ടു. ഇപ്പൊ ഈ കൃഷിഭൂമിയിലേക്ക്, ഇപ്പൊ കണവലയിലെ കേസ് ഞാൻ നോക്കി, അവിടെ പുറത്തേക്ക് പെട്ടെന്ന് വരാനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വീടുകൾ പണിതിട്ട് ഉപയോഗിക്കാതെ ഇടുന്നത് പോലെ കൃഷിഭൂമിയെ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും സൺഡേ ഫാർമേഴ്സ് എന്ന് പറയും. നമ്മുടെ പണ്ട് കാണിച്ചിരുന്ന സാർ വിസി ആയിരിക്കുമ്പോ പറഞ്ഞാണ് ആൾ ആർ ഫാർമേഴ്സ്, ആൾ ആർ സൺഡേ ഫാർമേഴ്സ്. അതായത് വളരെ അപൂർവമായിട്ട് മാത്രം ഒരു പണിയിലേയും കൃഷി ചെയ്യാൻ പോകും. അപ്പൊ നമ്മുടെ കൃഷിഭൂമി വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട് കാലത്ത് റബ്ബർ തോട്ടമൊക്കെ നോക്കുമ്പോൾ കംപ്ലീറ്റ് കാട്, അന്ന് റബ്ബർ ബോർഡിന്റെ സബ്സിഡിയൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ആ മരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അടിക്കാടടക്കം ചെത്തി ക്ലീനാക്കി ഇടും. അപ്പൊ മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഇപ്പൊ അങ്ങനെയല്ല, കഷ്ടി നടക്കാനുള്ള ഒരു വഴി മാത്രം വിട്ടിട്ട് ഒരു കാടാണെന്നുള്ള പ്രതീതിയാണ്. മൊത്തം കാട് കൃഷിഭൂമി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ പുതിയതായിട്ട് നാമ്പുകൾ വരുമ്പോൾ, ചെടികൾ വരുമ്പോൾ അതിന് നല്ല മധുരമായിരിക്കും, കിളുന്താവും, നല്ല സ്വാദുണ്ടാവും, ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് ഒരു പരിഹാരം, ഈ കാട്ടുപോത്ത് പോലത്തെ മൃഗങ്ങളാണെങ്കിൽ ഒരു പരിഹാരം കൃഷിഭൂമി വല്ല തൊഴിലുറപ്പ് പദ്ധതി അതുപോലത്തെ ഏതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി കാടിന്റെ അതിർത്തിയിൽ നല്ല ഫയർ ലൈൻ വെട്ടുകയും കൃഷിഭൂമി നല്ലോണം അടിക്കാട് വെട്ടി ക്ലീൻ ആക്കി ഇടുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളിങ്ങനെ അധികം വരാതെയാവും. ഈ കാട്ടുപോത്തിനെ സംബന്ധിച്ച് കാട്ടുപോത്ത് വളരെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. ഷെഡ്യൂൾ 1 ആനിമലാണ്, 1-ാമത്തെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള മൃഗമാണ്. IUCN റെഡ് ഡാറ്റ ബുക്കിൽ 1986 മുതൽ റെഡ് ഡാറ്റ ബുക്കിൽ, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി, വൾണറബിൾ എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു ജീവിയാണ്. അപ്പോ അപ്രതീക്ഷിതമായിട്ട് ഇത് ഓടി വന്ന് കുത്തുമല്ല. വസതിൽ ഇന്ന് കളക്ടർ ഇട്ട ഉത്തരവ് വരെ നിയമവിരുദ്ധമാണ്. ഒരു പ്രീമിച്ചർ, വളരെ നേരത്തെ അദ്ദേഹം ഇട്ട ഓർഡറാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വേണ്ടത്ര ആലോചന ഇല്ലാതെ ചെയ്ത ഓർഡറാണ് അത്. വനം നിയമ, നിലവിലുള്ള വന നിയമപ്രകാരം തെറ്റാണ്. ഇങ്ങനെ കൊലയാളിയായ ഒരു കാട്ടുപോത്തിനെ എങ്ങനെയാണ് പിന്നീട് ഭരണകൂടത്തിന് സംരക്ഷിക്കാനാകുന്നത്? ജനങ്ങളെ പറയാം, വളരെ നല്ല ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. അതായത് ഒരു കാട്ടുപോത്ത് നിന്ന് ഒരു ജന സഞ്ചയത്തിന്റെ ഉള്ളിലേക്ക് ഒരു കുത്തി 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 അങ്ങനെ ഓടുകയാണെങ്കിൽ, അതായത് ഒരു കത്തിയോ കടാരോ തോക്കുമായിട്ട് നമ്മൾ ആ ബോംബെയിലെ ആക്രമണം കണ്ടില്ലേ, അതേപോലെ മിഷിൻ കണ്ണട് ജനങ്ങളുടെ ഇടയിൽ പോവുകയാണെങ്കിൽ ഇപ്രകാരം വെടിവെച്ച് കൊല്ലാം. ഇതങ്ങനെയല്ല, ഒരാളെ അപ്രതീക്ഷിതമായിട്ട് കുത്തി അത് തിരിച്ച് കാട്ടിലേക്ക് പോയി. അപ്പൊ അത് സ്ഥിരമായിട്ട് ആക്രമണകാരി നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ആ ആക്രമണകാരിയായിട്ടുള്ള മൃഗത്തെ തന്നെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോ ഒരു പ്രാവശ്യം ഒരാളെ കുത്തിയിട്ടുണ്ട്, ഉടനെ വെടിവെക്കാൻ ഉത്തരവിടുന്ന ശരിയല്ല. ആ CRPC 333 ന്യൂസ് എന്നുള്ള സെക്ഷനിൽ ഇത് വരികയില്ല. ഈ കുത്തി ഓടി, ഇതിന് സ്പെഷ്യൽ ആക്ട് ഉണ്ട്. ഈ സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് വന്യജീവി നിയമ സംരക്ഷണ നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് അധികാരം, അപ്പൊ ഇല്ലാത്ത അധികാരം അബദ്ധത്തിൽ, അത് തെറ്റിപ്പറ്റിയതായിരിക്കും കളക്ടർക്ക്, ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാണ് ചെയ്ത്. അപ്പൊ ആ അധികാരം നിലനിൽക്കുന്നില്ല. മന്ത്രിയുമായി ആലോചിച്ച്, വി എൻ വാസവൻ അടക്കമുള്ളവരുമായി ആലോചിച്ചതിന് ശേഷമാണ് കളക്ടർ അത്തരത്തിലൊരു ഉത്തരവിട്ടതെന്നാണ് അറിയുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലാരി ചെയ്യാം, ക്ലാരിഫൈ വരുത്താം. ഇന്ദുചൂടൻ തുടരാമോ? മന്ത്രിയായിട്ട് ആലോചിച്ചോ എന്നുള്ളത് ഞാൻ നിയമപ്രശ്നമാണ് പറഞ്ഞത്. ഒരിക്കലും കുത്തിയിട്ട് തിരിച്ച് ഓടിപ്പോയതിനെ നമ്മള് ഓടിച്ചിട്ട് കൊല്ലേണ്ട ആവശ്യമില്ല. അത് തിരിച്ച് കാട്ടിലേക്ക് പോയി.
അത് ആക്രമിക്കാനായിട്ട് ടൗണിൽ തന്നെ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിയിലും കഴിഞ്ഞ ദിവസം ഈ മേലൂർ ഭാഗത്ത് ജനവാസ മേഖലകളിൽ ഇങ്ങനെ കാട്ടുപോത്തിറങ്ങി ഒരുപാട് പേരെ ആക്രമിച്ചു. ഇവിടെ തന്നെ ഈ കോട്ടയത്ത് തന്നെ രണ്ടു പേർക്ക് മരണം, പിന്നീട് കൊല്ലത്ത് ഒരാൾക്ക് മരണം. ഇങ്ങനെ വ്യാപകമാവുകയാണ്. അത് ഒരു കാട്ടുപോത്തായിരിക്കില്ല, പല കാട്ടുപോത്ത്. പക്ഷേ ഇങ്ങനെ ഈ അതിനൊരു സ്ഥിര സംവിധാനം വേണമല്ലോ. ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇതിനൊരു സ്ഥിര സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം, കാരണം ഈ മനുഷ്യമൃഗ സംഘർഷത്തെ ലഘൂകരിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് നാം ചെയ്യും? ഈ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാനാകുമോ എന്ന ചോദ്യമാണ്. ഇപ്പോൾ ഒരറ്റത്ത് സുപ്രീം കോടതി ജെല്ലിക്കെട്ടിനെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. അവിടെ നേരത്തെ മുൻ വിധികളൊക്കെ വന്നിരുന്നത് ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് മൃഗസ്നേഹികൾ ഉന്നയിച്ച ആശങ്കയ്ക്ക് അനുഗുണമായിട്ടായിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഘട്ടത്തിലാണ് ജെല്ലിക്കെട്ടിനെ ഇത്തരത്തിൽ മാറ്റിയത്. ശ്രീ ഇന്ദുചൂടൻ, താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ തെരുവുനായിയുടെ കാര്യം വരുമ്പോൾ, ഈ കാട്ടുമൃഗങ്ങളുടെ കാര്യം വരുമ്പോഴൊന്നും ഈ ജാഗ്രത ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ? ഒന്ന്. രണ്ട്, നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് താങ്കളെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ നിയമപ്രശ്നം പറഞ്ഞ് ജനങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും ഒരു സംരക്ഷണം ഇല്ലാതാക്കുകയല്ലേ? ഇതൊക്കെയാണ് മറുവശം ഉന്നയിക്കുന്ന വാദം. അതിനൊരു മറുപടി? യെസ്, യെസ്, വളരെ നല്ല ചോദ്യമാണ്. ഇത് നമ്മൾ ജനങ്ങൾ, വനം വകുപ്പും മൃഗങ്ങളും ഒരു സൈഡില്, ബാക്കി എല്ലാവരും മറ്റു സൈഡിലല്ല. ഈ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും നാളെ ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യർക്കും കൂടി സുഖമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ശുദ്ധജലം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാടുള്ളത് കൊണ്ടാണ്. നമ്മൾ നടുന്ന കാർഷിക വിളകളെ പരാഗണം നടത്തി കായ്കൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്രാണികളെ വന്യജീവികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി വനരക്ഷ ജീവരക്ഷ തന്നെയാണ്. നമുക്ക് മാത്രം, മനുഷ്യന് മാത്രം അങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. ഇത് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ശാസ്ത്രദൃഷ്ടിയ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആഗോള കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ കാലത്ത് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി എങ്ങനെ സമവർത്തിത്വത്തോടുകൂടി വന്യജീവികളും മനുഷ്യനുമായിട്ട് ഒരേ സമയത്ത് ജീവിക്കാൻ എങ്ങനെ സാധിക്കണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം വനം വകുപ്പിന്റെ പരിസ്ഥിതി പ്രവർത്തകർക്ക് മാത്രമല്ല. ഇപ്പൊ കാടുള്ളത് കൊണ്ട് വെള്ളം ഉണ്ടെന്ന് പറയാൻ ജലസേചന വകുപ്പ് അതിന് സേ ഉണ്ട്. അവരും അതിന്റെ ഗുണഭോക്താക്കളാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഗുണഭോക്താക്കളാണ്. വിദ്യുച്ഛക്തി വകുപ്പ് ഗുണഭോക്താക്കളാണ്. മുഴുവൻ സർക്കാർ ഗുണഭോക്താക്കളാണ്. പഞ്ചായത്ത് അടക്കം ഇതിന്റെ ഗുണഭോക്താക്കളാണ്. അപ്പൊ സ്റ്റേറ്റ് ഷാൽ എൻഡവർ, ഫോറസ്റ്റ് നിയമമല്ല, ജനറൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 58 അനുസരിച്ച് ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് എന്നാണ്. അതായത് മുഴുവൻ വന്യജീവികളെ ചെയ്യാൻ സ്റ്റേറ്റില് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് അടക്കം വരും. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ആയൂർ അദ്ദേഹം നേതാവൊക്കെ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജനനേതാക്കള് അസംബ്ലിയിലും പാർലമെന്റിലും നിയമം പാസാക്കുകയും അതേ നിയമത്തിനെതിരെ ജനപ്രതിനിധികൾ തന്നെ ഒച്ചെടുക്കുന്നത് ശരിയല്ല. ഇവർക്ക് വേണ്ടി അവിടെ പോയിട്ട് നിയമം മാറ്റാവുന്നതാണ്. ഇപ്രകാരം നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ജനതയുടെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഒരാളെ കൊന്നത്, ഒരാളെ അക്രമകാരിയായത് മോശമാണെന്നല്ല, നമ്മൾ അപ്രകാരം സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഓരോ മൃഗങ്ങളുടെയും പ്രത്യേക, ഇപ്പൊ ആനയ്ക്ക് ചെയ്യുന്ന പോലെയല്ല, കാട്ടുപോത്തിന് പോലെയല്ല, പന്നിക്ക് അല്ലെങ്കിൽ മയിലിന്, ഓരോന്നിനും പ്രത്യേക രീതിയിൽ നോക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം, ഇത് പൊതു സ്വത്താണ്, മുഴുവൻ സമൂഹത്തിന്റെ സ്വത്താണോ. ഞാൻ 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 തിരിച്ചെത്താം. ശ്രീ ഇന്ദുചൂടൻ, ദയവായി തുടരൂ. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ തന്നെയാണ്. ശ്രീ ആയുർ ബിജു, ശ്രീ ഇന്ദുചൂടനെ പോലെയുള്ള